BSc Mathematics കഴിഞ്ഞ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് എന്റെ അനിയനെ പരിചയപ്പെടുത്താൻ. 1978 ഈ സ്കൂളിൽ നിന്ന് SSLC പാസ്സായി പയ്യന്നൂർ കോളേജിൽ നിന്ന് BSc Mathematics കഴിഞ്ഞ് കൊച്ചിൻ സർവകലാശാലയിൽ MSc ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് പാസ്സായി. തുടർന്ന് ബാംഗ്ലൂർ സർവകലാശാലയിൽ നിന്ന് MPhilഉം PhDയും മാത്തമാറ്റിക്സ് എടുത്തു. 1978 മുതൽ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ സയന്റിസ്റ്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു 2010 വരെ. അതിനിടയിൽ ഈ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു വർഷത്തോളം കോഴിക്കോട് സർവകലാശാലയുടെ ഡീനായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. അതിനു പുറമെ 2-3 വർഷത്തോളം ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. 2010 സേവനം മതിയാക്കി വളന്തറി റിട്ടയർമെന്റ് എടുത്ത് ഇപ്പോൾ തൃശൂരിനടുത്തുള്ള ശോഭ ഹെർമിറ്റേജ് എന്ന സ്ഥാപനത്തിൽ ഒരു കൺസൾട്ടന്റായി ജോലി ചെയ്യുകയാണ്. അവിടെ കൺസൾട്ടന്റായി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം എന്നുള്ളത് നിങ്ങളൊരു പക്ഷേ ഒരു ശോഭ ഡെവലപ്പേഴ്സ് എന്നുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ചും അതിന്റെ മൾട്ടി മില്യണർ ആയിട്ടുള്ള അതിന്റെ ഉടമ PNC മേനോൻ എന്നുള്ള ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനമാണ്. അദ്ദേഹം ലോകത്തെമ്പാടും അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ള ഇൻഫോസിസ് കമ്പനിയെ കേട്ടില്ലേ? കമ്പ്യൂട്ടറിലുള്ള ആ ഇൻഫോസിസിന്റെ എല്ലാ ബിൽഡിങ്ങുകളും അദ്ദേഹത്തിന്റെ ചുമതലയായിട്ടുള്ളതാണ്. കൂടാതെ അദ്ദേഹം ജനിച്ചു വളർന്ന പ്രദേശത്ത് 2 പഞ്ചായത്തിലെ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി എന്ന് പറഞ്ഞ 2 പഞ്ചായത്തിലെ പാലക്കാട് ജില്ലയിലുള്ള 2 പഞ്ചായത്താണ്. അവിടെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി, നാട്ടുകാരുടെ ഉയർച്ചയ്ക്കു വേണ്ടി ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ വകയായി നടത്തുന്നുണ്ട്. അതിനെ ചുക്കാൻ പിടിക്കുക എന്നുള്ളൊരു ചുമതല കൂടി ഡോക്ടർ ശശികുമാറിനുണ്ട്. അദ്ദേഹം ഈ MSc MPhil PhD യെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന് പുറമെ ധാരാളം ബിരുദങ്ങൾ അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ നേടിയിട്ടുണ്ട്. അതിലൊന്ന് LLB ആണ്. MBA കഴിഞ്ഞിട്ടുണ്ട്, MS കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ വിവിധ സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്ക്, കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക്, സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ക്ലാസുകൾ കൊടുക്കുകയും അവരെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നതിൽ വ്യാപൃതനാണ്. അതുപോലെ തന്നെ LIC ഓഫ് ഇന്ത്യ, പിന്നെ അത് കേന്ദ്രീയ വിദ്യാലയ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്നതിൽ എല്ലാം തന്നെ ഒരു നല്ല എഡ്യൂക്കേഷനിസ്റ്റും അതുപോലെ മറ്റ് പലതൊക്കെയോടൊപ്പം തന്നെ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇതിനെല്ലാം തന്നെ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ് എന്റെ അനുജൻ എന്ന് പറയുന്നത് വളരെ അഭിമാനപൂർവ്വമാണ്. അപ്പൊ ഞാൻ ഈ പിന്നെ 11th ക്ലാസ് തുടങ്ങാൻ പോകുമ്പോൾ തന്നെ ഞാൻ അനിയനോട് പറഞ്ഞിരുന്നു, കുട്ടികള് തുടങ്ങുന്ന കാലത്ത് തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട ഒരു സ്പിരിറ്റ് കൊടുക്കണം. ജീവിതത്തില് ഒരുപക്ഷെ ഞാൻ ഇവരെ നിർത്തിയിട്ട് പറയുകയാണ്, SSLC ഒക്കെ കഴിപ്പിച്ച് പാസ്സായ ഒരു ആളാണ്. പക്ഷെ തുടർന്ന് അങ്ങോട്ട് വലിയ അധ്വാനത്തിന്റെ ഭാഗമായിട്ട്, ദൈവാനുഗ്രഹത്തിന്റെയും കൂടെ ഭാഗമായിട്ട് ജീവിതത്തിൽ വളരെയധികം ഉയർന്നു പോകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. അതിനുള്ള കപ്പാസിറ്റി എവരി സ്റ്റുഡന്റ് ഹാസ്
this capacity. But you should know that adinonu live hindil cheyanam adinonu podarthi vidanam ennale namakku aarku evidiyum kattanavum avare ambition venam adumaye bandhapettulla kore karyangal ee adhiyam vaigada thanne kodukkanam ennalodondana ipo Hyderabad aanu sthiradavasam vannittulladu.